നരേന്ദ്രമോദിയുടെ 2 മന്ത്രിസഭ. ആ മന്ത്രിസഭ അംഗങ്ങളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങളാണ് ഇടതുപക്ഷ മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ CPM മാധ്യമമായ ദേശാഭിമാനിയും ചെയ്യുന്നത്. എന്താണ് ഡൽഹിയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ഇല്ലാതെ ദേശാഭിമാനി അടക്കമുള്ള ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ബർഖാദത്തിനെ പോലെയുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീം എന്നുള്ള രീതിയിലേക്കുള്ള മാധ്യമപ്രവർത്തകരും ലിബറൽ മാധ്യമപ്രവർത്തകരും ഒക്കെ നടത്തുന്നത് വ്യാജ പ്രചരണമാണ്. യഥാർത്ഥത്തിൽ അവർ പ്രചരിപ്പിക്കുന്ന രീതി അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ മന്ത്രിസഭാ അംഗങ്ങളുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയൊരു നിഗൂഢത സൂക്ഷിച്ചു വച്ചുവെന്നും ആരും അറിയാത്ത തരത്തിൽ BJPയിലെയോ RSSയിലെയോ മറ്റു നേതാക്കളോ ഒന്നും അറിയാത്ത തരത്തിൽ 2 നേതാക്കളാണ് കാര്യങ്ങൾ നിശ്ചയിച്ചത്. അത് നരേന്ദ്രമോദിയും അമിത്ഷായും. അപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ഈ 2 നേതാക്കൾക്ക് പിന്നിൽ ഒരു നിഗൂഢത നിലനിൽക്കുന്നുണ്ടെന്നും അവർ 2 പേരുടെയും ഏകാധിപത്യ രീതിയാണ് BJPയിൽ നിലനിൽക്കുന്നതെന്നും പ്രചരിപ്പിക്കുക എന്നതാണ് ദേശാഭിമാനി, മലയാളത്തിലെ ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങളും ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരും ദേശീയ തലത്തിൽ ലെഫ്റ്റ് എക്സ്ട്രീം ലിബറൽ മാധ്യമപ്രവർത്തകരും ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത 2 നരേന്ദ്രമോദി സർക്കാർ, ആ സർക്കാരിൽ നരേന്ദ്രമോദിക്കൊപ്പം ചേരുന്ന മന്ത്രിമാരുടെ പട്ടിക സത്യപ്രതിജ്ഞ നിശ്ചയിച്ച തീയതിക്കും സമയത്തിനും 36 മണിക്കൂർ മുമ്പ് തയ്യാറായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് വളരെ കൃത്യമായി സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ച തീയതി, അതായത് May 30 വൈകിട്ട് 7 മണി, അതിനും 36 മണിക്കൂർ മുമ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഡ്രാഫ്റ്റ് കിട്ടിയിരുന്നു. ആ ഡ്രാഫ്റ്റ് അതിൻ്റെ ഫൈനൽ പ്രൊസീഡിങ്ങിലേക്ക് ഈ 36 മണിക്കൂർ മുമ്പ് കടന്നുപോയിരുന്നു. ആ രീതി അനുസരിച്ച് PMOയുടെ ഓഫീസ് മുൻകാലത്ത് പ്രവർത്തിച്ചതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടുള്ളതും. അതിനുശേഷം നീണ്ട നടപടിക്രമങ്ങളുണ്ട്. അല്ലാതെ ഒരു സത്യപ്രതിജ്ഞയുടെ 2 മണിക്കൂറിൽ ഏതെങ്കിലും 2 വ്യക്തികൾ ചേർന്ന് പ്രഖ്യാപിക്കുന്നതല്ല ഒരു മന്ത്രിസഭയുടെ മന്ത്രിസഭാ അംഗങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സും. ആ അതിന് ഡ്രാഫ്റ്റ് ഉണ്ടാകണം, ആരൊക്കെയാണ് അവരുടെ രീതികൾ, അതിന് കൃത്യമായ സർക്കാരിൻ്റെ രേഖകൾ ഉണ്ടാകണം, അത് ആ രേഖകൾ സർക്കാർ തലത്തിൽ സൂക്ഷിച്ചതിന് ശേഷം അത് രാഷ്ട്രപതിക്ക് കൈമാറണം, രാഷ്ട്രപതിയുടെ ഓഫീസ് അതിൽ അതിൻ്റെതായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകണം, രാഷ്ട്രപതിയുടെ സിഗ്നേച്ചർ വേണം. ഇതിനൊക്കെ സാമാന്യ രീതിയിൽ തന്നെയുള്ള ഒരു പ്രോസസ്സിംഗ് ടൈം ആൻഡ് ഡേറ്റ് നിശ്ചിതമാണ്. ജനാധിപത്യ രാജ്യത്തിൽ അതാണ് അതിൻ്റെ കീഴ്വഴക്കം. ഈ നരേന്ദ്രമോദിയുടെ 2 വരവ് ആ കീഴ്വഴക്കങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല. പക്ഷേ ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങളും ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരും പറയുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പ് വരെ നരേന്ദ്രമോദിയും അമിത്ഷാ എന്ന് പറയുന്ന 2 നേതാക്കൾ വലിയൊരു നിഗൂഢ ക്യാമ്പിൽ ഏതോ രഹസ്യ അറയിൽ ഒളിച്ചിരുന്നുവെന്നും അവർ 2 പേരും കൂടെ ചേർന്ന് രഹസ്യാത്മകത മുഴുവൻ സൂക്ഷിച്ചുവെന്നും ഒക്കെ പറയുന്നത് എത്രമാത്രം വിവരശൂന്യമാണെന്ന് അവരുടെ നടപടികൾ മാത്രം പരിശോധിച്ചാൽ മതി. അവരെപ്പോഴും ഈ നേതാക്കൾ പബ്ലിക് പ്ലേസിൽ തന്നെ ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുക, അതോടൊപ്പം രാജ്ഘട്ടിലെത്തുക, വിവിധ ചർച്ചകളിലേക്ക് പോവുക. ഈ ചർച്ചകളൊക്കെ സമയത്ത് 2 നേതാക്കൾ ചേർന്ന് മന്ത്രിസഭാ പട്ടിക രൂപീകരണമല്ല അവരുടെ ജോലി. അവർക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട, വിദേശ രാജ്യ തലവന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റു പല രീതികളുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് 2 മണിക്കൂർ മുമ്പ് വരെ ഉള്ള ഒരു പട്ടിക തയ്യാറാക്കലല്ല ഇന്ത്യൻ ജനാധിപത്യം പോയത്. അങ്ങനെ ദേശാഭിമാനി അടക്കമുള്ള മാധ്യമം എഴുതുന്നുവെങ്കിൽ, ഇടതുപക്ഷ മാധ്യമപ്രവർത്തകർ എഴുതുന്നുവെങ്കിൽ, അവർക്ക് ഒന്നുകിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്രമങ്ങൾ അറിയാഞ്ഞിട്ടാണ്, അത് ശുദ്ധ അസംബന്ധവുമായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞു വച്ചിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, രണ്ടിലൊന്ന്. യഥാർത്ഥ വസ്തുത ഈ തരത്തിലാണ്. സത്യപ്രതിജ്ഞ നിശ്ചയിച്ച May 30 വൈകിട്ട് 7 മണിക്ക് 36 മണിക്കൂർ മുമ്പ് മന്ത്രിസഭാംഗങ്ങളുടെ പട്ടിക തയ്യാറായി. അതിൽ മറ്റ് പ്രധാനമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ, നിയുക്ത പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പ് ചാർത്തിയ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. ആ സെന്റൻസ് ആണ് അത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നിലപാടിൻ്റെയും അതിനെ ഉദ്യോഗസ്ഥർ ഏതൊക്കെ തരത്തിലാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്, ആ പ്രാധാന്യം, വരികളിലെ പ്രാധാന്യം ലംഘിക്കപ്പെട്ടാൽ ആ ഉദ്യോഗസ്ഥർ പിന്നെ എന്താണ് അനുഭവിക്കാൻ പോകുന്നത്, അത് ഒരു സർക്കാരിൻ്റെ കോൺഫിഡൻഷ്യൽ മാറ്റർ ഏതു തരത്തിൽ കൈകാര്യം ചെയ്യണം, ഇതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ കാര്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത്. അതിൽ നരേന്ദ്രമോദി കുറിച്ച നോട്ട്, നരേന്ദ്രമോദി സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് കുറിച്ച നോട്ടാണ് ചർച്ചയാകുന്നത്. ഹൈലി കോൺഫിഡൻഷ്യൽ റെസ്ട്രിക്റ്റഡ് ഫയൽ എന്നുള്ള നോട്ട് നരേന്ദ്രമോദി അടിക്കുറിപ്പിടുകയും നിയുക്ത പ്രധാനമന്ത്രി അടിക്കുറിപ്പിടുകയും ഒപ്പിടുകയും ചെയ്തു. ഹൈലി കോൺഫിഡൻഷ്യൽ റെസ്ട്രിക്റ്റഡ് ഫയൽ
ഈ ഒരു വരിയാണ് നരേന്ദ്രമോദി അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തിൽ നോട്ട് ചെയ്തിരുന്നത്. അതിനർത്ഥം അതിൻ്റെ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഹൈലി കോൺഫിഡൻഷ്യൽ റെസ്ട്രിക്റ്റഡ് ഫയൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതി കയ്യൊപ്പ് ചാർത്തി കഴിഞ്ഞാൽ അത് ലംഘിക്കപ്പെട്ടാലുള്ള അപകട അവസ്ഥ എന്താണെന്ന് PMO പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന വ്യത്യാസം മാത്രമേ ഇക്കുറി ഉണ്ടായിട്ടുള്ളൂ. സാധാരണ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽ വന്നു കഴിയുകയാണെങ്കിൽ അതിന് ഒരു പ്രാധാന്യവും പ്രധാനമന്ത്രിയുടെ ഓഫീസോ ദില്ലിയിലെ അധികാര കേന്ദ്രങ്ങളോ നൽകാറില്ല. അത് അതിൻ്റേതായ വഴിക്ക് രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങുക, അവർക്ക് തോന്നുംപടി അതിന് അതിൻ്റെ കാര്യങ്ങൾ പുറത്തെത്തിക്കുക, ചർച്ച ചെയ്യുക, അലക്കുക, വിഴുപ്പലക്കുക, അധികാരമോഹികൾ കളി നാടകങ്ങൾ നടത്തുക, മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുക, ഈ തരത്തിലൊരു ദുഷിച്ച പ്രവണത പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ദില്ലിയിലെ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് പോയ കാലത്ത് രാജ്യത്തെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പരിചരിച്ചിരുന്നത്. ആ പരിചയത്തിന് വ്യത്യസ്തമായി ഇക്കുറി മെജോറിറ്റി തമ്പിംഗ് മെജോറിറ്റിയോടുകൂടി 303 അംഗങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തുമ്പോൾ അതിൻ്റെ നിയുക്ത പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അദ്ദേഹം ലക്ഷ്യമിടുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് അറിയുന്ന ഉദ്യോഗസ്ഥർ അതിനെ അപ്പടി പാലിക്കുമ്പോൾ അത് ലംഘിക്കപ്പെട്ടാലുള്ള അപകടവും അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഹൈലി കോൺഫിഡൻഷ്യൽ റെസ്ട്രിക്റ്റഡ് ഫയൽ എന്ന് നരേന്ദ്രമോദി സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട മന്ത്രിമാരുടെ പട്ടിക 36 മണിക്കൂർ മുമ്പ് അത് തയ്യാറായി ഉദ്യോഗസ്ഥരുടെ കയ്യിലെത്തുന്നു, ആ നടപടിക്രമങ്ങളിലൂടെ പോകുന്നു, രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നു. അല്ലാതെ ഒരു പ്രധാനമന്ത്രിയും ഒരു പാർട്ടി അധ്യക്ഷനും ഒരു രാഷ്ട്രപതിയും 3 പേരും കൂടെ ചേർന്ന് ഒപ്പിട്ട് കളിക്കുന്ന കളിയല്ല ഇന്ത്യൻ ജനാധിപത്യത്തിലെ മന്ത്രിമാരുടെ പട്ടിക എന്ന തിരിച്ചറിവ് ഈ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പ്രധാനമന്ത്രിയും ആ പാർട്ടിയുടെ അധ്യക്ഷനും രാഷ്ട്രപതി 3 പേരും കൂടെ ചേർന്നിരുന്ന ഒരു പട്ടിക തയ്യാറാക്കുന്നു, അവർ 2 മണിക്കൂർ മുമ്പ് ഒപ്പിടുന്നു, ഇതല്ല ഇതിൻ്റെ രീതി എന്ന് ആദ്യം ദേശാഭിമാനിയിലെ ന്യൂസ് എഡിറ്റേഴ്സെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ റെസിഡന്റ് എഡിറ്ററും അതിൻ്റെ ബുദ്ധിജീവി CPMന്റെ ബുദ്ധിജീവിയുമായ ആ മാന്യദേഹവും ഇത് അറിയേണ്ടതുണ്ട്. അറിഞ്ഞിട്ടും അറിയാത്തതാണോ എന്നുള്ളതാണ് ചോദ്യം, അതോ അറിഞ്ഞിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? 3 പേർ ചേർന്നിരുന്നല്ല ഈ പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വെർഷൻ ഈ തരത്തിൽ സത്യപ്രതിജ്ഞാ തീയതിയും ഡേറ്റും നിശ്ചയിച്ച് 36 മണിക്കൂറിന് മുമ്പ് 2 നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭാംഗങ്ങളുടെ പട്ടികയായി അതതിൻ്റെ പ്രോസസ്സിങ്ങിലൂടെ പോയിരുന്നു. അതിൽ നരേന്ദ്രമോദി സ്വന്തം കൈപ്പടയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി രേഖപ്പെടുത്തിയത് ഇത്രമാത്രം, ഹൈലി കോൺഫിഡൻഷ്യൽ റെസ്ട്രിക്റ്റഡ് ഫയൽ. അത് ലംഘിച്ചാൽ പിന്നെ എന്തായിരിക്കും എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് തന്നെയാണ് വരുന്ന 5 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫയൽ നീക്കത്തിലെ രഹസ്യാത്മകതയും അതിൻ്റെ പ്രയോറിറ്റൈസും അതിൻ്റെ ഇമ്പോർട്ടൻസും എന്നാണ് ഡൽഹി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് ഇടതുപക്ഷ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗൂഢാലോചന, 2 മണിക്കൂർ വരെ അവർ തകൃതിയായി ചർച്ചകളിലായിരുന്നു, അവർ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു എന്നൊക്കെ എഴുതുന്ന തള്ള് ദേശാഭിമാനിയിലെ റെസിഡന്റ് എഡിറ്ററുടെ രാഷ്ട്രീയത്തിന് ചേരും. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രൊസീജിയറിന്, മന്ത്രിസഭാംഗങ്ങളുടെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതിൽ ചേരില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഡൽഹിയിലെ രാഷ്ട്രീയ നിരീക്ഷകരും നിഷ്പക്ഷരായ മാധ്യമ പ്രവർത്തകരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.